അതാണ് ചോദിക്കുന്നത്. ഇപ്പോ തമിഴ് സിനിമകളായിരിക്കുമല്ലേ കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. കൂത്തുപെട്ട ഒരു തമിഴ് നാടക ഗ്രൂപ്പ് ബേസില് അത് പറഞ്ഞു തന്നപ്പോഴാണോ അതിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ശരിക്കും അഭിനയിച്ച് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്? അതോ താങ്കളുടെ ഉള്ളിൽ മലയാള സിനിമയിൽ എങ്ങനെയാണ് ഒരു സൂപ്പർ വില്ലൻ ബിഹേവ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു? എനിക്ക് അത് ഒരു ധാരണയുമില്ല. ഇത് എങ്ങനെ ചെയ്യുന്ന അത് ഒരു ധാരണയില്ല. ഞാൻ ഒന്നായിട്ട് കയറി. ഇതില് വളരെ മറ്റ് ടെക്നീഷ്യൻസ് സഹായിച്ചു. ആദ്യം ഞാൻ താങ്ക്സ് പറയുന്നത് സമീർ തായിർക്കാണ്. സമീർ തായിർ ഡിസൈഡ് ചെയ്തത് സീൻ ഒന്ന് സീൻ ടു എന്ന് ഓർഡറിൽ ഷൂട്ട് ചെയ്തു. ഇപ്പൊ പെട്ടെന്ന് ഓക്കെ ക്ലൈമാക്സ് എടുക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പേടിയും കുറച്ച് കഷ്ടപ്പാടും ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ലാതെ സിനിമയിലെ കാണുന്നത് പോലെ ഫസ്റ്റ് ഷാട്ട് എൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷാട്ട് എനിക്ക് ആ ഷാട്ടിലിന്ന് ആ കാക്കയുടെ ബാക്ക്ഗ്രൗണ്ടില് നോക്കുന്ന ഷാട്ടിലിന്ന് തുടങ്ങി. സോ അതുപോലെ തന്നെ ഒന്ന് രണ്ട് പോയുമ്പോൾ അപ്പോ ഒരു എനിക്ക് വളരെ സഹായം ഉണ്ടായി ഈ ക്യാരക്ടറ് മെല്ലെ മെല്ലെ കയറ്റ. അത്രേ ഉള്ളൂ, മറ്റപടി വേറെന്ത ധാരണയും ഇല്ല എനിക്ക്. അങ്ങനെ കിട്ടിയതു അങ്ങനെ അങ്ങനെ താങ്കളെ സഹായിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു? സമയത്ത് അല്ല, അവർ ഡിസൈഡ് ചെയ്തത് എന്നെ സഹായിക്കാൻ വേണ്ടിയല്ല, അവർ ഡിസൈഡ് ചെയ്തത് എനിക്ക് സഹായമായി. വളരെ പെട്ടെന്ന് തന്നെ ഷിബുവായി മാറാൻ കഴിഞ്ഞു. ഒന്നായിട്ട് അതിലെ വന്ന് പെട്ടെന്നില്ലാതെ ഒന്നായിട്ട് സ്റ്റേജ് ബൈ സ്റ്റേജ് കയറി. അതായത് അപ്പോ കൊറേ സ്ഥലങ്ങളിൽ ഇംപ്രൂവൈസ് ചെയ്യ ചാൻസ് കിട്ടി, അതക്കാക അലോ ചെയ്തു. പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ ആ മിന്നലടിച്ചതിന് ശേഷം ഷിബു ഒറ്റയ്ക്ക് കയറി വന്ന് വീട്ടിലകത്ത് കയറി പിന്നെ ചാടി വീഴും. ബേസിൽ പറഞ്ഞത് സീന് ഡോറ് ഓപ്പൺ ആകുന്നു, ശുഭു അവിടെ നിൽക്കുന്നു, കയറുന്ന് കട്ടിൽ പോയി ചാടി വീഴുന്നു. അത്രയോ പറഞ്ഞു. ഞാനൊന്ന് കൊട്ടവഞ്ചിയിലല്ലേ പോയി, അപ്പൊ തിരിച്ചു വരണല്ലേ. അപ്പൊ കൊട്ടവഞ്ചിയിലിരുന്ന് ആ സ്ലോപ്പിൽ ആ പുഴയുടെ സ്ലോപ്പിൽ കയറി ആ ജോമെട്രി ബോക്സ് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ ജോമെട്രി ബോക്സ് തന്നെ പിന്നെ ഷുഷ ക്ലൈമാക്സിൽ വന്ന് കാണുമ്പോൾ അതിനോട് കണക്ഷൻ ഉണ്ടാവുന്നു. സോ ആ ജോമെട്രി ബോക്സ് വിടാതെ ആ സ്വെറ്ററിന്റെ അകത്തിട്ട് അതെല്ലാം എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്, ഒരു പ്രോപ്പർട്ടി എസ്റ്റാബ്ലിഷ്മെന്റ്. ഇത് കുറിച്ച് കൊറേ വർക്ക്ഷോപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അപ്പൊ അതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരോട് സംസാരിച്ച് 32 സെക്കൻഡ് മാത്രമേ ആ സീനുടെ ഇത് ഐഡിയ ഉണ്ടായിരുന്നു ആദ്യം. പക്ഷേ ഞാൻ ഒരു നിമിഷം 33 സെക്കൻഡ് അതിന്റെ ലെങ്ത് ആക്കി. പക്ഷെ അവരെല്ലാരും ഓക്കെ പറഞ്ഞു, ഓക്കെ ഇത് നന്നായിട്ടുണ്ട്. ഒരു ഏണനിൽ ആ സൈഡ് ജെയ്സൺക്ക് മിന്നലടിച്ചതിന് ശേഷം ബന്ധുക്കളുണ്ട്, ആട്ടോ ഉണ്ട്, സ്ട്രക്ചർ ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്, കുറെ ആട്കളുണ്ടല്ലോ, അത് ബ്രൈറ്റ് സൈഡായിട്ട്. പക്ഷേ ഇവിടെ അച്ഛനും മോണും മാത്രം തന്നെ. സോ അപ്പൊ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് കുറിച്ച് സംസാരിച്ചു തന്നെ അത് ഓക്കെ ചെയ്യാൻ ചെയ്തു.